മുഹമ്മദ് പ്രവാചകനോ അതോ ഗുണ്ടാത്തലവനോ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന ഹദീസ് നിഷേധികളുടെ, ഹദീസ് വിമർശകരുടെ ഒക്കെ വാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഹദീസിനെ ന്യായീകരിച്ചും അതിനെ പൊട്ടിയടിക്കാനും വേണ്ടി എഴുതിയിട്ടുള്ള ഈ പുസ്തകമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിന്റെ കൽപ്പന പ്രകാരം ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്യുന്നതിന്റെ വിവരണമാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്തിയ രീതി ബുഖാരിയുടെ മലയാളം പരിഭാഷയായ IPH പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വായിക്കും. കഅബ് ബിൻ അഷ്റഫ് മദീനയിൽ ജീവിച്ചിരുന്ന ഒരു ജൂതനാണ്. ബദറില് മുഹമ്മദ് നടത്തിയിട്ടുള്ള പരാക്രമങ്ങളുടെ, യുദ്ധക്കളത്തിലും അതിനെ തുടർന്ന് ബന്ദികളാക്കിയവരോടും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളോടൊക്കെ കാണിക്കുന്ന ക്രൂരത കണ്ട് സഹിക്കാതെ കഅബ് ബിൻ അഷ്റഫ് എന്ന കവി മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ടും മുഹമ്മദിന്റെ അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അതിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടും കവിതകൾ എഴുതി എന്നതാണ് കഅബ് ബിൻ അഷ്റഫിന് എതിരായിട്ടുള്ള ആരോപണം. അക്കാരണത്താൽ കഅബ് ബിൻ അഷ്റഫ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉപദ്രവിച്ചിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദ് കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ ഇവർ പറയുന്നത് പോലെ മദീന അടക്കി ഭരിക്കുന്ന ഒരു രാജാവാണ് മുഹമ്മദെങ്കിൽ, അവിടുത്തെ ന്യായാധിപനും ഭരണാധികാരിയുമായിട്ടുള്ള ഒരു നേതാവാണ് മുഹമ്മദെങ്കിൽ, അതിന് ഒരു രാജ്യത്ത് ഒരാൾ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ അതിന് നടപടി സ്വീകരിക്കേണ്ടതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതി ഉണ്ടാവില്ലേ? എന്നാൽ മുഹമ്മദ് എങ്ങനെയാണ് ഈ വ്യക്തിയെ കൊലപ്പെടുത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതെന്നും ആ കൊല എങ്ങനെയാണ് അവർ നടപ്പിലാക്കുന്നത് എന്നും സഹീഹ് ബുഖാരിയുടെ ഈ ഹദീസിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന മുഹമ്മദിന്റെ ചിത്രം ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്റേതാണോ, അതോ മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു ഗോത്രകാല ഗുണ്ടാത്തലവന്റെ രൂപമാണോ? നമുക്ക് ഹദീസ് വായിക്കാം. കഅബ് ബിൻ അഷ്റഫിന്റെ വധം. ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നബി ഒരിക്കൽ ചോദിച്ചു, കഅബിനെ വക വരുത്താൻ ആരുണ്ട്? അവൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഉപദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ അവനെ കൊല്ലുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? നബി പറഞ്ഞു, അതെ. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, എങ്കിൽ ചില ചതിവാക്കുകൾ പറയാൻ എനിക്ക് താങ്കൾ അനുവാദം തരണം. നബി പറഞ്ഞു, പറഞ്ഞോളൂ. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ കഅബിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ മനുഷ്യർ ഞങ്ങളോട് ദാനം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇയാൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് താങ്കളോട് കടം ചോദിക്കാനാണ്. അപ്പോൾ കഅബ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അതോടൊപ്പം നിങ്ങൾ അവനെ വെറുക്കുകയും ചെയ്യണം. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റിപ്പോയി. ഇനി അദ്ദേഹത്തിന്റെ കാര്യം ഭാവിയിൽ എന്താകുമെന്ന് കണ്ടറിയുവോളം അദ്ദേഹത്തെ കൈവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഒന്നോ രണ്ടോ വസ്തു ധാന്യം ഞങ്ങൾക്ക് കടം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കഅബ് പറഞ്ഞു, കടം നൽകാം, പക്ഷേ നിങ്ങൾ എനിക്ക് പണയം നൽകണം. ഇബിനു മസ്ലമയും കൂട്ടരും, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന പണയം? കഅബ് പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെ എനിക്ക് പണയമായി നൽകുക. താങ്കൾ അറബികളിൽ അതിസുന്ദരനായിരിക്കെ ഞങ്ങളുടെ സ്ത്രീകളെ താങ്കൾക്ക് എങ്ങനെ ഞങ്ങൾ പണയമായി നൽകും? കഅബ് പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ മക്കളെ പണയം നൽകുക. അവർ പറഞ്ഞു, മക്കളെ ഞങ്ങൾ എങ്ങനെ പണയം നൽകും? ഒന്നോ രണ്ടോ വസ്തുവിന് പണയം വെക്കപ്പെട്ടവർ എന്ന് അതിലൊരുവൻ അപഹസിക്കപ്പെടാൻ അത് ഇടവരുത്തും. അത് ഞങ്ങൾക്ക് അപമാനമാണല്ലോ. എന്നാൽ താങ്കൾക്ക് പണയമായി ഞങ്ങൾ ലാമ നൽകാം. നിവേദകൻ പറയുന്നു, ആയുധമാണ് ഉദ്ദേശം. അപ്പൊ മുഹമ്മദിന്റെ കൂടെ നിന്നിരുന്നവർ പിന്നീട് മുഹമ്മദിനോട് വിയോജിപ്പുണ്ട്, മുഹമ്മദ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ അവിടുന്ന് മുഹമ്മദിനെ വിട്ടുവരാൻ കഴിയില്ല, കഅബ് ബിൻ അഷ്റഫ് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഅബ് ബിൻ അഷ്റഫിനെ പോയി കാണുന്നു. അവസാനം ആയുധം പണയമായി നൽകാം എന്ന ധാരണയിലെത്തുന്നു. അവരങ്ങനെ പിരിഞ്ഞു വരുന്നു. അങ്ങനെ അദ്ദേഹം രാത്രി കഅബിന്റെ അടുക്കൽ ചെന്നു. കൂടെ അബൂ നായലയും ഉണ്ടായിരുന്നു. മുലകുടി ബന്ധം വഴി കഅബിന്റെ സഹോദരനാണ് അയാൾ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ ഈ കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ കൊല്ലാം പ്രവാചകനെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഉപാധിയായിട്ട് അദ്ദേഹം വെക്കുന്നത് എനിക്ക് ചില ചതിപ്രയോഗങ്ങൾ, ചില ചതിവാക്കുകൾ പറയാൻ, നുണ പറയാൻ അനുവാദം വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ചതിച്ചു കൊല്ലാൻ അനുവാദം വേണം എന്നാണ് ചോദ്യം. മുഹമ്മദ് അവിടെ ചതിച്ചു കൊല്ലാൻ അനുമതി കൊടുക്കുന്നു. എന്നിട്ട് ആ ചതിയുടെ കാഠിന്യം കൂട്ടുന്ന ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്താണ്? കഅബ് ബിൻ അഷ്റഫിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരനെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ് മുഹമ്മദ് ബിൻ മസ്ലമ കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുന്നവരൊക്കെ സ്ഥിരമായിട്ട് സ്വീകരിക്കുന്ന ഒരു രീതിയാണിത്. ഫാറൂഖിനെ കൊലപ്പെടുത്താൻ വേണ്ടി, അദ്ദേഹത്തെ ചതിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആ ഫാറൂഖിന്റെ ആത്മമിത്രങ്ങളായിരുന്ന ആളുകളെയായിരുന്നു. അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള പങ്കാളികളായിട്ട് അവർ നുഴഞ്ഞു കയറി, അവരിങ്ങനെ ഞങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഞങ്ങൾ മുർത്തദാണ് എന്ന രൂപത്തിൽ വേഷം കെട്ടി ഈ പറയപ്പെടുന്ന ഫാറൂഖിന്റെ വിശ്വാസം ആർജിച്ചതിന് ശേഷമാണ് രാത്രി വൈകി ഞങ്ങൾ വഴിയിൽ കുടുങ്ങി, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഫാറൂഖിനെ കൊലപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിക തീവ്രവാദികൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന പാറ്റേൺ മുഹമ്മദിന്റെ ഈ മാതൃകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ചേകനൂർ മൗലവിയുടെ തിരോധാനവും അദ്ദേഹത്തിന്റെ ആളുകളാണ്, അദ്ദേഹത്തിന്റെ ആശയക്കാരാണ്, ഞങ്ങളുടെ കൂടെ കുറച്ച് ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ കുറച്ച് ക്ലാസ് എടുത്തു തരണം എന്ന് പറഞ്ഞിട്ട്
വന്ന് ക്ലാസും സമയവും നിശ്ചയിച്ച് ആ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ് ചേകനൂർ മൗലവിയെ. പിന്നെ ചേകനൂർ മൗലവിയെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇതുവരെ സ്ഥിരം പാറ്റേൺ ആണ്. ഈ പാറ്റേൺ എവിടുന്നാണ് കിട്ടുന്നത്? മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ചതിപ്രയോഗം എന്നാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, ഇവിടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരനെ കൂടി കൂട്ടിയാണ് രാത്രി കഅബ് ബിൻ അഷ്റഫിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി മുഹമ്മദ് ബിൻ മസ്ലമ പുറപ്പെട്ടു പോകുന്നത്. അങ്ങനെ അദ്ദേഹം രാത്രി കഅബിൻ്റെ അടുക്കൽ ചെന്നു. കൂടെ അബു നായിലയും ഉണ്ടായിരുന്നു. മുലകുടി ബന്ധം വഴി കഅബിൻ്റെ സഹോദരനാണ് അയാൾ. കഅബ് അവരെ കോട്ടയിലേക്ക് ക്ഷണിച്ചു. അയാൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കഅബിൻ്റെ പത്നി ചോദിച്ചു, ഈ സമയത്ത് താങ്കൾ പുറത്തിറങ്ങുന്നത് എങ്ങോട്ടാണ്? കഅബ് പറഞ്ഞു, ഭയപ്പെടാൻ എന്ത്, ഇത് മുഹമ്മദ് ബിൻ മസ്ലമയും എൻ്റെ സഹോദരൻ അബു നായിലയും ആണല്ലോ. എങ്ങനെയാണ് ഇവർ വിശ്വാസമാർജിച്ച് ചതിച്ച് കൊല്ലാൻ പദ്ധതിയിടുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ പത്നി പറഞ്ഞു, രക്തമിറ്റി വീഴുന്നത് പോലുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് ഭാര്യയ്ക്ക് പേടിയായിരുന്നു. കഅബ് പറഞ്ഞു, എൻ്റെ സഹോദരൻ മുഹമ്മദ് ബിൻ മസ്ലമയും മുലകുടി ബന്ധത്തിലുള്ള അബു നായിലയുമാണല്ലോ. ഇനി അടുത്ത ഭാഗം ആലോചിക്കുക. മുഹമ്മദിനെയും ഈ കഅബ് ബിൻ അഷ്റഫിനെയും ഒന്ന് താരതമ്യം ചെയ്യുക. തന്നെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ചതിപ്രയോഗം നടത്താൻ അനുവാദം കൊടുത്തുകൊണ്ട് സ്വന്തം അനുയായികളെ, കൊട്ടേഷൻ സംഘങ്ങളെ പറഞ്ഞയക്കുന്ന മുഹമ്മദ്. മറുഭാഗത്ത് കഅബ് ബിൻ അഷ്റഫ് പറയുന്നു, ഭാര്യയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട്, കുത്തിപ്പരിക്കേൽപ്പിക്കാനാണ് ഒരു മാന്യൻ രാത്രിയിൽ ക്ഷണിക്കപ്പെടുന്നതെങ്കിലും ആ ക്ഷണം അയാൾ സ്വീകരിക്കും. സത്യസന്ധതയും ചതിപ്രയോഗവും ആര് ആർക്കുമേലാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിവേദകൻ തുടരുന്നു, മുഹമ്മദ് ബിൻ മസ്ലമ രണ്ടാളുകളെ കൂടി തന്നോടൊപ്പം അകത്തേക്ക് കടത്തി. ഒരു നിവേദന പ്രകാരം അവർ അബു അബസ് ബിൻ ജബറും ഹാരിസ് ബിൻ ഔസും അബ്ബാദ് ബിൻ ബിഷർ എന്നിവരാണ്. മുഹമ്മദ് ബിൻ മസ്ലമ അവരോട് പറഞ്ഞു, കഅബ് വന്നാൽ ഞാൻ അയാളുടെ മുടി പിടിച്ച് വാസനിക്കും. അവൻ്റെ തല ഞാൻ അധീനപ്പെടുത്തിയതായി നിങ്ങൾ കണ്ടാൽ ഉടനെ വെട്ടണം. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, പിന്നെ ഞാൻ നിങ്ങളെയും വാസനിപ്പിക്കും. പിന്നീട് വസ്ത്രം പുതച്ചും ആയുധമണിഞ്ഞും കൊണ്ടും കഅബ് അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. അയാളിൽ നിന്ന് സുഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഇന്നത്തെ പോലെ ഒരു സുഗന്ധം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കഅബ് പറഞ്ഞു, അറബികളിൽ എല്ലാം തികഞ്ഞവളും അങ്ങേയറ്റം സൗരഭ്യമുള്ളവളുമാണല്ലോ എൻ്റെ അടുത്തുള്ളത്. ഇബ്നു മസ്ലമ പറഞ്ഞു, താങ്കളുടെ തലയൊന്ന് വാസനിക്കാൻ എനിക്ക് അനുവാദം തരുമോ? കഅബ് പറഞ്ഞു, അതേ, തരാം. മുഹമ്മദ് ബിൻ മസ്ലമ അദ്ദേഹത്തെ വാസനിച്ചു. അനന്തരം തൻ്റെ കൂട്ടുകാരെ വാസനിപ്പിച്ചു. പിന്നെ ചോദിച്ചു, എനിക്ക് ഒരിക്കൽ കൂടി അനുവാദം നൽകുമോ? കഅബ് പറഞ്ഞു, അതേ, നൽകാം. അങ്ങനെ കഅബ് തനിക്ക് അധീനനായപ്പോൾ ഇബ്നു മസ്ലമ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, വാളെടുക്കുവിൻ. തുടർന്ന് അവരദ്ദേഹത്തെ കൊന്നു. പിന്നെ നബിയുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. തൻ്റെ വിമർശകരെ കൊല്ലാൻ വേണ്ടി, ചതിച്ചു കൊല്ലാൻ വേണ്ടി, സ്വന്തം സഹോദരനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി പദ്ധതിയിട്ട് പോകുമ്പോൾ ആ ചതിപ്രയോഗത്തിനും ചതിച്ചു കൊല്ലാനും അനുവാദം കൊടുത്ത് ആശീർവദിച്ച് പറഞ്ഞുവിടുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലോകത്ത് സമാധാനമുണ്ടാക്കാൻ, ലോകത്തിനാകെ കാരുണ്യമായി കൊണ്ടല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ അവകാശവാദത്തിനൊക്കെ അർഹനാവുന്നത്? ഈ തരത്തിലുള്ള കൊലപാതകം, വിമർശകരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന, ചതിപ്രയോഗത്തിലൂടെ കൊല്ലുന്ന, വിമർശനം നടത്തിയതിൻ്റെ പേരിൽ തൻ്റെ അനുചരൻ ഒരാളെ കൊലപ്പെടുത്തി വന്നാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന മുഹമ്മദിൻ്റെ ചിത്രം ഇഷ്ടം പോലെ ഈ നൂറ്റാണ്ടിൽ പോലും മലയാളത്തിൽ പോലും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് ഇഷ്ടത്തിന് കാണാൻ പറ്റും. ഇത് അധർമ്മമാണെന്നോ അനീതിയാണ് എന്നോ തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ, അതല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടിയാകുമ്പോൾ ഏതക്രമത്തെയും അനീതിയെയും ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ടവരായിട്ട് ഈ മുസ്ലിം സമൂഹത്തെ നിലനിർത്തുമ്പോൾ ഇത്തരം പുസ്തകങ്ങളും കഥകളും ഇനിയും വലിയ വീരകഥകളായി എഴുതപ്പെടുകയും പറയപ്പെടുകയും അതിൽ ഇത്തരം കഥയുടെ വക്താക്കൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഈ കഥകളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് മുഹമ്മദ് അക്കാലത്ത് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര തലവൻ, ഒരു കൊള്ള സംഘത്തിൻ്റെ, ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ലീഡർ മാത്രമായിരുന്നു എന്നാണ്.